Good morning, children. Today we are going to study about production possibility set. Production possibility set ennu parna ulpadana sadhyatha vakram endu mathram ulpadipikkan or economy ki nilavilulla labhyamayittulla sangeethika vidya upayogichu sadhikkum ennadinaanu nammal production possibility set ennu parayunnathu. All the possible combinations of two goods that can be produced with a given level of resources and technology. ഇപ്പോ ഒരു ഇക്കോണമിയിൽ ധാരാളം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ എളുപ്പത്തിന് വേണ്ടി, പഠനത്തിന്റെ എളുപ്പത്തിന് വേണ്ടി രണ്ട് വിഭാഗം ഗുഡ്സ്, ഗുഡ് വൺ ആൻഡ് ഗുഡ് ടു, ഇതാണ് നമുക്ക് അത് ആകെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമ്മൾ സപ്പോസ് ചെയ്യാം. അപ്പൊ ഈ ടു ടൈപ്പ് ഓഫ് ഗുഡ്സിനെ ഞാനിവിടെ വീറ്റ് റൈസ് എന്ന് ബ്രാൻഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് രണ്ട് വിഭാഗം ഗുഡ്സാണ്. ഇപ്പൊ ഒരു ഇക്കോണമിയിലുള്ള മുഴുവൻ റിസോഴ്സസും ഉപയോഗിച്ച് വീറ്റ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ, മുഴുവൻ റിസോഴ്സസും ഉപയോഗിച്ച് റൈസ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ടൺ ക്വിന്റൽ ടൺ യൂണിറ്റ്സ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ വീറ്റ് സീറോ ആണ്. ഇനി വീറ്റ് ഉൽപ്പാദിപ്പിക്കണല്ലോ, ഒരു തരം ഗുഡ്സ് ഗുഡ് മാത്രം ഒരു ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിച്ചാൽ പോരാ. അപ്പൊ ഇവിടെ വീറ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ റൈസിന്റെ അളവ് കുറയ്ക്കണം. കാരണം ടെക്നോളജി ലിമിറ്റഡ് ആണ്, ടെക്നോളജി കോൺസ്റ്റന്റ് ആണ്, റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അപ്പൊ ഇവിടെ വീറ്റിന്റെ അളവ് വർദ്ധിപ്പിക്കണമെങ്കിൽ, ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കണമെങ്കിൽ റൈസ് ടണ്ണിൽ നിന്ന് നയൻ ക്വിന്റൽസ് ആയിട്ട് കുറയ്ക്കണം. അതുപോലെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കണമെങ്കിൽ, ഒരു യൂണിറ്റ്സ് കൂട്ടണമെങ്കിൽ ഇവിടെ നയനിൽ നിന്ന് സെവൻ ക്വിന്റൽസ് ആയിട്ട് കുറയ്ക്കണം. അപ്പൊ ഇതിന്റെ അർത്ഥം റിസോഴ്സ് ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് ഒരു പ്രോഡക്റ്റിന്റെ അളവ് കൂട്ടണമെങ്കിൽ മറ്റേ പ്രോഡക്റ്റിന്റെ അളവ് കുറയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ വീറ്റ് റൈസ് രണ്ട് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഒരു ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ സീറോ റൈസ് ഫുൾ റിസോഴ്സസ് ഉപയോഗിച്ച് റൈസ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ വീറ്റ് സീറോ ആയിരിക്കും. പിന്നെ വീറ്റിന്റെ അളവ് കൂട്ടി കൂട്ടി വരുമ്പോൾ റൈസ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നു. മുഴുവൻ റിസോഴ്സ് ഉപയോഗിച്ച് വീറ്റ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ റൈസ് സീറോ ആയിരിക്കും. അപ്പൊ ഇതാണ് ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ഇത് ഒരു കോമ്പിനേഷൻ ആണ്. ഇപ്പോ എ എന്നാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിലെ സീറോ ടൺ, അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഉൽപാദനം നടത്തുന്നത്. അപ്പൊ നമുക്കിത് ഇവിടെ ഒരു ഡയഗ്രത്തിൽ ഇത് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ആക്സിസ് വരയ്ക്കുന്നു. ഈ താഴെയുള്ള ആക്സിസിനെ നമ്മൾ എക്സ് എന്നാണ് ഇവിടെ എഴുതാം, മോളിക്യൂൾ ആക്സിസ് വൈ. ഇതിലെ ഒ എക്സിലെ നമ്മൾ വീറ്റ് ആണ് മെഷർ ചെയ്യുന്നത്, ഒ വൈയിലെ റൈസ് മെഷർ ചെയ്യുന്നത്. അപ്പൊ വീറ്റ് സീറോ മുതൽ ഫോർ വരെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അത് നമ്മളിവിടെ അടയാളപ്പെട്ടു. ഇനി റൈസ് ടൺ യൂണിറ്റ്സ് ടൺ ക്വിന്റൽസ് ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മളത് അടയാളപ്പെടുത്താം. ഇത് നമ്മൾ അറിയാം, മാർക്ക് ചെയ്യുമ്പോൾ എ എന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി എടുക്കാം. അപ്പൊ സീറോ ടെൺ, അതായത് വീറ്റിലെ സീറോ സീറോ ആയിരിക്കുമ്പോൾ പ്രൈസ് ടെൺ ആണ്. ആ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ബി എന്ന കോമ്പിനേഷനിലെ വീറ്റ് വൺ പ്രൈസ് നയൻ, അത് നമ്മളോട് മാർക്ക് ചെയ്യുമ്പോൾ ദെൻ സി ടു സെവൻ ദെൻ ത്രീ ഫോർ ഫോർ സീറോ. ഈ പോയിന്റുകൾ നമ്മൾ അടയാളപ്പെടുത്തി. ഇതെല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്യും. ഈ കോമ്പിനേഷൻ, ഈ പോസിബിലിറ്റി എ ബി സി ഡി ഇ. ഈ എ ബി സി ഡി, അതായത് വീറ്റ് റൈസിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ്, ഇതെല്ലാം കൂടി ജോയിൻ ചെയ്തപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇതിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയാം. ഇതായത് ഒരു ഇക്കോണമിയിലെ നിലവിലുള്ള ടെക്നോളജി ഉപയോഗിച്ച് ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും, അതായത് ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ച് ആകെ നടത്താവുന്ന ഉൽപാദനം, അതായത് പി പി സി മീൻസ് ഓൾ ദി പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് ഗിവൺ
resources and constant technology. Utilization of resources are full utilization of resources. Mulvan resources are waste. All resources are involved. Combination is curved. This is the culture resources idle. Now, Quintal ഇവിടെ മാക്സിമം റൈസ് ഉൽപാദിപ്പിക്കാമെങ്കിലേ അത് മുഴുവൻ ഉൽപാദിപ്പിക്കുന്നില്ല കുറച്ച് ഐഡിൽ ആണെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ ഇതിനകത്ത് വരാം അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ് പറയുന്നത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ഇനി ലഭ്യമായിട്ടുള്ള റിസോഴ്സ് അല്പം വളർച്ച നേടി എന്ന് വിചാരിക്കുക അതായത് ഇപ്പോൾ ഒരു സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തപ്പോൾ കുറേയും കൂടെ നമ്മുടെ റിസോഴ്സസ് വർദ്ധിച്ചു അങ്ങനെയാണെങ്കിൽ അതിനെ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ കർവ് പി പി സി കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു റൈറ്റ് വാർഡ് ഷിഫ്റ്റ് ഇതാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സ് ഇപ്പൊ നമ്മളിവിടെ കണ്ടത് ഈ കോമ്പിനേഷൻസ് ജോയിൻ ചെയ്ത് വരച്ചത് പി പി സി കർവ് ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിൽ ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ഇതിനകത്തൊരു പോയിന്റ് കെ എന്നൊരു പോയിന്റ് കാണിക്കുന്നത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് ഇനി ഇപ്പൊ എന്തെങ്കിലും ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടായി നമ്മുടെ റിസോഴ്സസ് മെച്ചപ്പെട്ടുവെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ് അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അതിന്റെ ഡയഗ്രാം എങ്ങനെ നമുക്ക് വരയ്ക്കാം ഇനി അതിലെ അണ്ടർ യൂട്ടിലൈസേഷൻ ഫുള്ളർ യൂട്ടിലൈസേഷൻ ഗ്രോത്ത് ഇതെങ്ങനെ സൂചിപ്പിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഓക്കെ